കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാഡി ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. വേറൊന്നുമല്ല, ഒരു പത്രപരസ്യമാണ് മഹാവികാസ് അഗാഡിയെ ഞെട്ടിച്ചത്. ബാബറി മസ്ജിദ് തകർത്ത് December 6 ആ പത്രപരസ്യം മഹാരാഷ്ട്രയിലെ സകല പത്രങ്ങളിലും വന്നത്. ആ പത്രപരസ്യത്തിൻ്റെ മലയാളം ഇത്തരത്തിലാണ്: ഞങ്ങളാണ് അത് ചെയ്തതിൽ എന്നതിൽ അഭിമാനിക്കുന്നു. ഒരു പാർട്ടികളും കൊടുക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ കൊടുക്കാൻ മടിക്കുന്ന ഒരു പത്രപരസ്യമാണ് ശിവസേനയുടെ ഉദ്ധവ് വിഭാഗം മഹാവികാസ് അഘാഡി മുന്നണിയിലുള്ള ഉദ്ധവ് താക്കറെ പത്രത്തിൽ കൊടുത്തത്. അദ്ദേഹം ബാബറി മസ്ജിദ് പൊളിച്ചത് വലിയ രീതിയിൽ മഹത്വവൽക്കരിച്ച് ഞങ്ങളത് ചെയ്തതിൽ അഭിമാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇതോടുകൂടി മഹാവികാസ് അഘാഡി വലിയ രീതിയിൽ വെട്ടിലായി മാറി. മഹാവികാസ് അഘാഡിയിൽ ഉണ്ടായിരുന്ന സമാജ്വാദി പാർട്ടിയുടെ 2 MPs തങ്ങൾ ഈ മുന്നണി വിടുകയാണ് എന്നുള്ള രീതിയിൽ പ്രസ്താവനകൾ ഇറക്കി വലിയ രീതിയിൽ കാര്യം വഷളാകുന്ന സ്ഥിതിയിലേക്ക് പോയി. എന്നാൽ ഇത്തവണ ഉദ്ധവ് താക്കറേക്ക് വെറും 20 മാത്രമാണ് മഹാരാഷ്ട്രയിൽ നിന്ന് നേടാനായി സാധിച്ചത്. ഷിൻഡെ 55 മഹാരാഷ്ട്രയിൽ നിന്ന് നേടിയപ്പോൾ തൻ്റെ ഹിന്ദു വോട്ട് ബാങ്ക് ചോർന്നു പോയി എന്ന് മനസ്സിലാക്കിയ ഉദ്ധവ് താക്കറെ അതിലേക്ക് തിരിച്ചു വരാനുള്ള, ശക്തമായി തിരിച്ചു വരാനുള്ള ആദ്യത്തെ പടിയായാണ് ഈ പരസ്യം കൊടുത്തത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതോടുകൂടി മഹാവികാസ് അഘാഡി അവസാന ശ്വാസം വലിക്കും എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പല നാഷണൽ മീഡിയകളും ചൂണ്ടിക്കാട്ടുന്നത്. സമാനമായ രീതിയിൽ കോൺഗ്രസിൻ്റെ തകർച്ചയാണ് ആസാമിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആസാമിൽ കമലാഖ്യാദേ പുർക്കൈസ്ത എന്ന് പറയുന്ന PCC വർക്കിംഗ് പ്രസിഡന്റ്, അദ്ദേഹം കോൺഗ്രസ് പാർട്ടി വിട്ട് BJPയിൽ ചേരും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. തെക്കൻ അസാമിലെ ബരക് താഴ്വരയിലുള്ള വടക്കൻ കരിംഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുമാണ് അദ്ദേഹം MLA അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ വടക്കൻ കരിംഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. കാരണം ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്, നുഴഞ്ഞുകയറ്റക്കാരുടെ ശല്യം ഏറ്റവുമുള്ള സ്ഥലമാണ്. പോരാത്തതിന് ബംഗ്ലാദേശിൽ ഹിന്ദു സന്യാസിമാരും ഹിന്ദുക്കളും പീഡിപ്പിക്കപ്പെടുമ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകുന്ന സ്ഥലം കൂടെയാണ് ഇത് എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹം കമലാഖ്യാദേ പുർക്കൈസ്ത അതിനെതിരെ ശബ്ദമുയർത്തിയിരുന്നു. അവിടെ ബംഗ്ലാദേശിനെതിരെ കോൺഗ്രസ് എന്തുകൊണ്ടാണ് മിണ്ടാത്തതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ഒരു അദ്ദേഹത്തിന്റെ പ്രതികരണം കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കി. അദ്ദേഹത്തെയും മംഗളോദയ് MLA ബസന്ത് ദാസിനെയും ഒരുമിച്ച് ഈ വർഷം ആദ്യം സസ്പെൻഡ് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അത് അവിടെ നടക്കുന്ന നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. കൂട്ടത്തിൽ 5 MLAമാരെയും സസ്പെൻഡ് ചെയ്യുന്ന കാഴ്ച കണ്ടു. ഇപ്പോൾ അവരെ അയോഗ്യരാക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് അവിടെ നടത്തുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. ഇതോടുകൂടിയാണ് അദ്ദേഹം വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചത്. ഞാൻ ഉടൻ BJPയിൽ ചേരുമെന്നും മുഗളന്മാരോട് കരുണ കാണിക്കുന്ന ഈ കോൺഗ്രസിന് ഹിന്ദുക്കളോട് യാതൊരുവിധ കരുണയില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് വലിയ രീതിയിൽ വെട്ടിലായിരിക്കുന്നു. 2026 ആസാമിൽ തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയാണ് ആസാമിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഇതിന്റെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഹിമന്ത ബിശ്വ ശർമ്മ ആസാമിന്റെ മുഖ്യമന്ത്രി മന്ത്രിസഭാ പുനഃസംഘടനയും നടത്തിയിരുന്നു. അതും 2026 തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ്. ഇതോടുകൂടി കോൺഗ്രസ് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. കൂടുതൽ MLAമാർ BJPയിലേക്ക് പോകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് അവർ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.